ഹലോ, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമല്ലേ? ഇന്നുണ്ടല്ലോ ഒരു റിയലിസ്റ്റിക് വർക്ക് ഡേയുടെ ക്ലീനിങ് റുട്ടീൻ എന്ന് വേണം പറയാം കേട്ടോ. എല്ലാ ദിവസവും ഇങ്ങനെ ആവണമെന്നില്ല. എനിക്ക് തോന്നുന്നത് ഒരു മിനിമലിസ്റ്റിക് ക്ലീനിങ് ഒക്കെ ഇപ്പോൾ ചെയ്യാൻ സമയമുള്ളൂ. ഞാൻ രാവിലെ തന്നെ ഫസ്റ്റ് തിങ് ഒരു സെൻറ്റഡ് ക്യാൻഡിൽ ഞാൻ കോസ്കോ എന്ന് മേടിച്ചാണ് കേട്ടോ. അതൊന്ന് കത്തിച്ചു വെക്കും. അപ്പം നമുക്ക് എപ്പോഴും അടച്ചിട്ടേക്കല്ല, തണുപ്പ് കാരണം മിക്കവാറും ജനലും കതവൊക്കെ അടച്ചിട്ടേക്കുന്നതാണ്. അതിൻ്റെ ആ ഒരു ഇതൊക്കെ മാറി ഒരു നല്ല മണം വരാൻ വേണ്ടിയിട്ട് ഞാനും ഹസ്ബൻഡും ഒക്കെ ഓൾമോസ്റ്റ് ഒരേ സമയം 6:30 ആ സമയത്താണ് എണീക്കുന്നത്. ഞാൻ വർക്കൗട്ട് ഇപ്പം കോളേജിൽ അവിടെ വർക്കൗട്ട് അവിടെ ചേർന്ന് ചെയ്യുന്നതുകൊണ്ട് രാവിലത്തെ വർക്കൗട്ട് ഇപ്പോൾ കുറവാണ് കേട്ടോ. അതുകൊണ്ട് നേരെ തന്നെ ഒന്ന് ഫ്രഷായി അടുക്കളയിൽ വന്നു. ഞാനപ്പോൾ ഡിഷ് വാഷർ എംപ്റ്റി ചെയ്ത് ഹസ്ബൻഡ് എൻ്റെ സ്പെഷ്യൽ പാൻകേക്കോ എഗ്ഗോ അങ്ങനെ എന്തൊക്കെ ഉണ്ടാക്കാൻ തോന്നുന്നു. കുറച്ച് ദിവസം മുമ്പ് ഞാൻ ഷൂട്ട് ചെയ്ത വീഡിയോ ഉണ്ട്, എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു വോയിസ് ഓവർ കൊടുക്കാൻ വേണ്ടി. അപ്പം നമ്മൾ അങ്ങനെ ഒരു നിശ്ചിതമായിട്ട് ഇന്നത് ഇന്നതെന്നില്ല. ഇപ്പോൾ തോമസ് എന്താ ഡിഷ് വാഷർ എംപ്റ്റി ചെയ്യുവാണെങ്കിൽ ഞാൻ കുക്ക് ചെയ്യും, ഡിപ്പെൻഡിങ് അപ്പോൺ ദ സിറ്റുവേഷൻ. പക്ഷേ ഞാനിപ്പോൾ ക്ലീനിങ് കാണിക്കുന്നതുകൊണ്ട് ആദ്യം തന്നെ ഡിഷ് വാഷർ എംപ്റ്റി ചെയ്യുന്നതാണ് ഒരു കാര്യം. അങ്ങനെ ആവുമ്പം നമുക്ക് പാത്രങ്ങൾ വരുന്നത് രാവിലെയൊക്കെ ആകുമ്പോൾ എല്ലാവരും കഴിക്കുന്ന പാത്രവും കുക്ക് ചെയ്ത പാത്രമൊക്കെ ഉണ്ടെങ്കിൽ അത് അപ്പം നമുക്ക് ക്ലീനാക്കി വെക്കാൻ വേണ്ടി പറ്റും. ഒരു 5-6 മിനിറ്റ് എടുക്കും കേട്ടോ ഈ ഡിഷ് വാഷർ എംപ്റ്റി കഴിയാൻ വേണ്ടിയിട്ട്. അത് ശരിക്കും നല്ലൊരു ഇൻവെസ്റ്റ്മെൻറ്റാണ് കേട്ടോ. ആരെങ്കിലുമൊക്കെ മേടിക്കണമെന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ തലേദിവസം രാത്രി ഞാൻ ഗാർബേജ് ക്യാനിൽ കവറിടാൻ വേണ്ടിയിട്ട് മറന്നതല്ല, അത് കഴുകിയിട്ടൊന്ന് ഉണങ്ങാൻ വേണ്ടി വെച്ചേക്കായിരുന്നു. ആഴ്ച ഒരു ദിവസം ആ ഗാർബേജ് ക്യാൻ ഒന്ന് കഴുകും കേട്ടോ. അപ്പം കഴുകി അതൊന്ന് ഉണങ്ങിക്കോട്ടെ എന്ന് വെച്ചിട്ട് തുറന്ന് വെച്ചു. രാവിലെ അതിനൊരു കവറിട്ടു. കുക്ക് ചെയ്യുന്നതിനനുസരിച്ച് പാത്രങ്ങൾ വരുമല്ലോ, അത് അപ്പപ്പോൾ കഴുകി വെക്കുക എന്നുള്ളതാണ്. അത് ഞാൻ എന്താ പറയുക, പല ടൈപ്പുകളും ട്രൈ ചെയ്തിട്ടുണ്ട്. ഡിഷ് വാഷറിൽ വെക്കുന്നതുകൊണ്ട് നമുക്ക് കണ്ടമാനം ഇങ്ങനെ പാത്രങ്ങൾ കുമിഞ്ഞുകൂടില്ല. എന്നാലും ചില പാത്രങ്ങൾ നമ്മൾ കൈകൊണ്ട് കഴുകേണ്ടതുണ്ടല്ലോ. അത് സിങ്കിൽ കിടന്നു കഴിഞ്ഞാൽ ഈ ക്ലട്ടർ അട്രാക്ട്സ് ക്ലട്ടർ എന്ന് പറയുന്നത് പോലെ അതവിടെ കിടന്നാൽ പിന്നെയും കൂടി കുമിഞ്ഞുകൂടും. പിന്നെ നമുക്കത് കാണുമ്പോൾ ഭയങ്കര ഇറിറ്റേഷൻ ആയിരിക്കും. ഒരു 1 സിംഗിൾ ഈസി ടിപ്പ് എന്ന് പറഞ്ഞാൽ അപ്പപ്പോൾ പാത്രങ്ങൾ കഴുകി വൃത്തിയാക്കണം. ചിലർക്ക് വർക്കൗട്ടാവും, ചിലർക്ക് ആവണമെന്നില്ല കേട്ടോ. അതൊക്കെ നമ്മുടെ ഓരോരുത്തരുടെയും ഒരു രീതി പോലെ ഇരിക്കും. എല്ലാ ദിവസവും 1 ലോഡ് തുണിയെങ്കിലും ഇടണം. 1 ലോഡ് എന്നുള്ള ഒരു മിനിമമാണ്, ചിലപ്പോൾ അതിനേക്കാളിലും കൂടും. പക്ഷേ രാവിലെ നമ്മൾ എണീക്കുമ്പോഴത്തേനും ആ ഒരു സമയത്ത് തന്നെ 1 ലോഡ് കഴുകാൻ ഇട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അത് ഡ്രയറിലിടാം, വേറൊരു ലോഡ് അവിടെ കഴുകാൻ റൺ ചെയ്യുകയും ചെയ്യാം. ആളുകൾ പറയാറുണ്ട് നമ്മൾ വീട്ടിലില്ലാത്തപ്പോൾ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വർക്ക് ചെയ്യാതിരിക്കുന്നത് നല്ലതെന്ന്. ഇങ്ങനെ ബ്രോക്കൺ പൈപ്പ് ബ്രേക്ക് ഡൗൺ ആയ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ട്. പക്ഷേ എനിക്കിവിടെ ഇപ്പം ഞാനും ഹസ്ബൻഡും പിള്ളേരൊക്കെ ഒരു 8:30 9 ആകുമ്പം എല്ലാവരും പോയി എന്ന് പറഞ്ഞാലും അപ്പച്ചനും അമ്മച്ചൊക്കെ ഇവിടെ ഉണ്ട്. അപ്പോൾ എന്തെങ്കിലും അവർക്ക് ഓഫ് ചെയ്യുകയോ അതൊക്കെ നോക്കുകയോ ചെയ്യണമെങ്കിൽ അവരുള്ളതുകൊണ്ട് അങ്ങനത്തെ ഒരു ടെൻഷനില്ല. അപ്പം ഞാനെന്തായാലും 1 ലോഡ് തുണി അവിടെ കഴുകാനിട്ടു, 1 ലോഡ് തുണി അവിടെ ഉണക്കാൻ വേണ്ടിയിട്ടിട്ടു. അതും നമ്മൾ ഒത്തിരി വീഡിയോസിൽ പല പ്രാവശ്യം പറഞ്ഞിട്ടുള്ളതായിരിക്കും. പക്ഷേ ചിലപ്പോൾ ചില പുതിയതായിട്ടൊക്കെ കാണുന്നവരുണ്ടെങ്കിലോ, ഞാൻ എപ്പോഴും സോർട്ട് ചെയ്തിട്ടാണ് അലക്കുക. സോർട്ട് ചെയ്യുന്നത് കളർ അനുസരിച്ചോ അങ്ങനെയല്ല, പകരം പിള്ളേരുടേത് ഒന്നിച്ച് അലക്കും, അപ്പച്ചൻ്റെ അമ്മച്ചിയുടെയും ഒന്നിച്ചലക്കും, പിന്നെ എൻ്റെ ഹസ്ബൻഡ്. അപ്പം നമ്മൾ ഓരോ റൂമിലോ അല്ലെങ്കിൽ ഓരോ ഏത് ഫ്ലോറിലോട്ടാണോ ഇതെടുത്തുകൊണ്ട് പോകേണ്ടത്, അത് എനിക്ക് ഭയങ്കര ഒരു ഈസി ആയിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ എല്ലാവരുടെയും വാരി വലിച്ചിടുമ്പം അതൊക്കെ ഒന്ന് സോർട്ട് ചെയ്ത് അവിടെ ഇവിടുത്തെ കൊണ്ടുവെക്കുന്നതിനെക്കാട്ടിലും ഒന്ന് ഒരു ആൾക്കാരുടെ കാറ്റഗറി അനുസരിച്ച് അലക്കുന്നതും എനിക്ക് ഗുണപ്പെട്ടിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ സാധാരണ പിള്ളേർ ചിലപ്പോൾ ബെഡ് മേക്കിംഗ് ഒക്കെ ചെയ്യും, മൂത്ത ആളൊക്കെ എല്ലാം ക്ലീനാക്കി ഇട്ട് പോകും. പക്ഷേ അവനിപ്പോൾ എക്സാം അയക്കുന്നത് കൊണ്ട് നമ്മൾ ഭയങ്കര ഒരു പുഷ് കൊടുക്കുന്നില്ല. രാവിലെ എന്താ പറയുക, ഗിവ് ദം സം ഗ്രേസ് എന്ന് പറയില്ലേ, കുറച്ച് ഒന്ന് റിലാക്സ് ആക്കി പൊക്കോട്ടെ എന്ന് വിചാരിക്കും. പക്ഷേ ഞാൻ രാവിലെ ഇതൊക്കെ ഒരു 2 മിനിറ്റ് ലെസ് ദാൻ 2 മിനിറ്റ്സിൻ്റെ കാര്യമുള്ളപ്പം പെട്ടെന്ന് ചെന്നിട്ട് ബെഡെല്ലാം ഒന്ന് പിടിച്ചിടും. അപ്പം നമുക്ക് ആ റൂമിൽ പിന്നെ വരും, വൈകുന്നേരം വരുമ്പം എല്ലാം ഒന്ന് നീറ്റായിട്ട് കിടക്കുന്ന പോലെ തോന്നും കേട്ടോ. ഇതെല്ലാം ഞാൻ പോവാൻ റെഡി ആവുന്നതിന് മുമ്പ് ചെയ്യുന്നതാണ്. പക്ഷേ പല സമയത്ത് ബാക്ക് ടു ബാക്ക് അല്ല കേട്ടോ, പല സമയത്തായിട്ട് ചെയ്യുന്നതാണ്. ഐസക്കിനെ പല്ല് തേച്ചും അവൻ്റെ മുഖം കഴുകി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേന് എല്ലാവരും ഇപ്പം ഏത് വാഷ്റൂമാണോ ഞാൻ യൂസ് ചെയ്യുന്നത് ഞാൻ ക്ലീനാക്കും, എൻ്റെ ഹസ്ബൻഡ് യൂസ് ചെയ്യുന്നത് എവിടെയാണോ അവിടെ ക്ലീനാക്കും. അപ്പോൾ രാവിലെ ഒന്ന് ഓടിച്ചൊന്ന് സ്പ്രേ ഡൗൺ ചെയ്യും. കാരണം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് വഴുന്നതും പല്ല് തേക്കണതും അതിലോട്ട് കണ്ണാടിയിലോട്ടൊക്കെ സോപ്പിൻ്റെ തെറിക്കണതും നമ്മളതവിടെ വെച്ചുകൊണ്ടിരുന്ന പിന്നെ ക്ലീനാക്കുമ്പോൾ നല്ല പോലെ കിടന്ന് പണിയണം. ഇതിപ്പോൾ 1 മിനിറ്റ് കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഒരു പണിയാണ്. നമുക്ക് ഈ ഡീപ്പ് ക്ലീനിങ് എന്ന് പറയുന്ന ഒരു കാര്യം ഒത്തിരി ഒഴിവാക്കാൻ പറ്റും കേട്ടോ. നമ്മുടെ ഡെയിലി ക്ലീനിങ്ങിൽ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇൻകോർപ്പറേറ്റ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ഒരു മിനിമം 8 മണിയെങ്കിലും ആകാറായിട്ടുണ്ടാവും. അപ്പം ഞാൻ ആദ്യം ഇപ്പം തോമസ് ഹസ്ബൻഡും മൂത്ത ആളൊക്കെ സ്കൂളിൽ പോയി, ചെറിയ ആളും ഞാനും ഒരു 8:30 ആകുമ്പോൾ ഇറങ്ങും.
ആ സമയത്ത് എന്താ പറയുക, അവനെ റെഡിയാക്കി, എന്നിട്ട് ഞാൻ വന്ന് മേളിൽ വന്ന് റെഡിയായി. ഇപ്പം ഈ ഇപ്പം റെഡിയാവുന്ന ഈ വാഷ്റൂമിൽ മിക്കവാറും എൻ്റെ മേക്കപ്പും ഹെയറൊക്കെ ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു യുദ്ധം സംഭവിച്ച പോലെയാണ് കേട്ടോ. 10 മിനിറ്റ് സമയം കൊണ്ട് ഞാനിവിടെ എന്താ പറയുക എല്ലാം ചെതറിച്ചിടും. പക്ഷേ ഒരു 2-3 മിനിറ്റ് കൊണ്ടുണ്ടെങ്കിൽ എനിക്ക് ഇതെല്ലാ സാധനങ്ങളും വെക്കാൻ നമുക്കൊരു സ്ഥലം ഉണ്ടാവുക എന്നുള്ളതാണ്. സ്ഥലം വെച്ചാൽ അതിന് വലിയ സംരംഭമോ വലിയ വലിയ ഓർഗനൈസേഷനോ മേടിക്കാനല്ല പറഞ്ഞത്, ഒരു ചെറിയ ബോക്സ് ആണെങ്കിലും എല്ലാം എടുത്ത് വെക്കുക. അപ്പോൾ എൻ്റെ ഹെയറിൻ്റെ സാധനങ്ങളെല്ലാം എനിക്ക് എന്താ പറയുക, ഇച്ചിരി ഈ ഹെയർ ടൂൾസ് ഉണ്ടല്ലോ, കേളറും അയൺ ചെയ്യുന്നതും അതും ഇതൊക്കെ മേടിക്കുന്ന ഒരു ചെറിയ അസ്ഥിതയുണ്ട്. അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഒക്കെ വെക്കാൻ ഒരു ബോക്സിനകത്തോട്ടിട്ട് വെക്കുകയാണ്. അല്ലാണ്ട് അടുക്കി അടുക്കി വെക്കുന്നതിനേക്കാളും എനിക്ക് എളുപ്പം തോന്നിയിരിക്കുന്നത് എല്ലാം കൂടെ ഒരു ബോക്സിലോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇത് കഴിഞ്ഞ് ഇതിപ്പം വൈകുന്നേരമാണേ, അത് ഇത്ര പണി തന്നെ ഉള്ളൂ. അടിച്ചു വാര എല്ലാ ദിവസവും അടിച്ചു വാര അങ്ങനൊന്നുമില്ല. വൈകുന്നേരം മിക്കവാറും നമ്മൾ വാക്യൂം ചെയ്ത് വൃത്തിയായിട്ടായിരിക്കും കിടക്കുക. പിന്നെ ചിലപ്പം ഇപ്പം ഞാൻ പറഞ്ഞുള്ളൂ, അപ്പച്ചനും അമ്മച്ചിയുണ്ട്, അപ്പം അമ്മച്ചി പറയും അടിച്ചു വാരലൊക്കെ ഞാൻ ചെയ്തോളാം, വെറുതെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്ത ആളാണ്. അതുകൊണ്ട് ഞാൻ എന്താ പറയുക, അപ്പം ഞാൻ പിന്നെ അതിനകത്ത് കൈകടത്താൻ വേണ്ടി നിൽക്കാറില്ല. വൈകുന്നേരം ഞാൻ വന്നു. എല്ലാ ദിവസവും ഏതെങ്കിലും വീടിൻ്റെ ഒരു ഭാഗം ഒന്ന് ഓർഗനൈസ് ചെയ്യാൻ വേണ്ടി നോക്കൂ കേട്ടോ. 10 മിനിറ്റ് തന്നെ എടുക്കുകയുള്ളൂ. അപ്പോൾ വന്നു കഴിഞ്ഞിട്ട് ആ ഒരു ഫസ്റ്റ് 1-2 hours ഉണ്ടല്ലോ, ആ സമയത്ത് ഞാൻ വിചാരിച്ചു നമ്മുടെ ടിഷ്യൂ പേപ്പർ, കിച്ചൺ ടിഷ്യൂ ഒക്കെ തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അത് നമ്മൾ ഗരാജുവൽ സ്റ്റോ ഇങ്ങനെ അതിന് സെയിൽ വരുമ്പോഴത്തേന് ചിലപ്പോൾ $5, $10 സെയിൽ വരും കേട്ടോ. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമ്മൾ മേടിച്ചിട്ട് സ്റ്റോക്ക് ചെയ്തത് പെറിഷബിൾ അല്ലല്ലോ, സ്റ്റോക്ക് ചെയ്ത് അവിടെ വെക്കും. അപ്പം ഇങ്ങനെ ഈ ഒരു ഇത് തീർന്നു കഴിയുമ്പം ഇങ്ങനെ നമ്മുടെ എൻട്രി വേ ആ പാർട്ടിൽ ജാക്കറ്റൊക്കെ ഇടുന്ന സ്ഥലത്ത് ഞാനിങ്ങനെ അടുക്കി അടുക്കി വെക്കുക ചെയ്യുക. അപ്പോൾ ആർക്കാണോ ആവശ്യമുള്ളത് അവർ അങ്ങനെ വന്നിട്ട് എടുത്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്ന് മാത്രമല്ല ആ ഒരു എൻട്രി വേയിൽ ഒന്ന് അടിച്ചു വാര തുടയ്ക്കുക, അവിടുത്തെ ഈ ഒരു എന്താ പറയുക മാറ്റൊക്കെ ഒന്ന് മാറ്റിയിടുക. അങ്ങനത്തെ ഒരു ഏരിയ ചെയ്യത്തുള്ളൂ. എനിക്ക് കുറേ കാര്യങ്ങൾ വീട് മുഴുവനും ഒറ്റയടിക്ക് ചെയ്യുന്നത് നല്ല ബുദ്ധിമുട്ടാണ്. അപ്പം നമ്മൾ എന്താ പറയുക കുറച്ച് എല്ലാ ദിവസവും അവിടെ ഇവിടെ നമുക്ക് എനിക്കതിന് ലിസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ. എവിടെയാണോ നമുക്ക് തോന്നുക ആ ഒരു ഭാഗം ചെയ്യാന്നുള്ളതാണ്. അങ്ങനെയാണ് ഞാൻ ഈ വർക്കിംഗ് ആണെങ്കിലും കാര്യങ്ങൾ ഓർഗനൈസ് ചെയ്ത് കൊണ്ടുപോകുന്നത്, എല്ലാം ഒന്നെടുത്ത് ഓർഗനൈസ് ചെയ്ത് വെക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഇതെല്ലാ ദിവസത്തെയും ഒരു ക്ലീനിങ്ങിൻ്റെ പാർട്ടല്ലെങ്കിലും എന്തെങ്കിലും ഒരു ടൈഡി, അപ്പോൾ നമ്മൾ മേടിച്ചു വരുന്ന സാധനങ്ങൾ അതിനെയൊക്കെ ഓർഗനൈസ് ചെയ്ത് അതിൻ്റെ സ്ഥലത്ത് വെക്കുക, അതല്ലെങ്കിൽ ഫ്രിഡ്ജ് ഒന്ന് തുറന്നു നോക്കിയിട്ട് മാറി എല്ലാം ഇങ്ങനെ നമ്മൾ ചിലപ്പം തിരിച്ചോരോ സാധനങ്ങൾ പല ആൾക്കാർ തിരിച്ചു വയ്ക്കുമ്പോൾ അവിടെ ഇവിടെയൊക്കെ ഇരിക്കുമല്ലോ. അപ്പോൾ അതെല്ലാം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കുകയാണെങ്കിൽ ശരിക്കും ഈ ഓർഗനൈസ് ചെയ്യുന്നത് നമുക്ക് എന്താ പറയുക ഓർഗനൈസ് ചെയ്യാനുള്ള പ്രാന്ത് കൊണ്ടാണെന്ന് വിചാരിക്കേണ്ട, പകരം നമുക്ക് കാണണം, തുറക്കുമ്പോൾ സാധനങ്ങൾ കാണണം. അല്ലെങ്കിൽ വേസ്റ്റായി പോവാനോ കാണാതെ പോവാനോ നമ്മൾ പുതിയ സാധനം മേടിക്കാൻ ഓൾറെഡി നമ്മുടെ ഇരിക്കുമ്പോൾ പുതിയത് മേടിക്കാനൊക്കെ ഉള്ള സാധ്യതയുണ്ട്. നമ്മളെല്ലാവരും ഞാനത് പല പ്രാവശ്യം ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ചെറിയ ടൈഡിയപ്പ് നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന സ്ഥലങ്ങളിൽ ചെയ്യുന്നതും എൻ്റെ ഒരു ഡെയിലി ക്ലീനിങ്ങിൻ്റെ പാർട്ടാണ്. അപ്പോൾ ഫ്രൂട്ടൊക്കെ വെക്കുമ്പോൾ ഞാൻ പകുതി ഫ്രിഡ്ജിൽ വെക്കും, പകുതി പുറത്ത് വെക്കും. കാരണം എന്തായാലും കാലാവസ്ഥ ഭയങ്കര തണുപ്പാണെന്ന് പറഞ്ഞാലും നമ്മുടെ വീട്ടിൽ ടെമ്പറേച്ചർ അനുസരിച്ച് ഫ്രൂട്ടൊക്കെ ഒത്തിരി പുറത്തിരുന്നാൽ കേടാവുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഡേ ടു ഡേ ചിലർക്ക് ഇത് ലിസ്റ്റ് അനുസരിച്ച് ചെയ്യുന്നവരുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് തന്നെയുണ്ട് മൺഡേ ട്യൂസ്ഡേ എല്ലാ വീക്ക് ഡേയ്സിലും വീക്കെൻഡിലും എന്തൊക്കെ ക്ലീനിങ് എന്ന് എഴുതി വെച്ച് ചെയ്യുന്നവരുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ച് എന്താണോ ആ ഒരു സമയത്ത് എനിക്ക് കാണുമ്പം അത്യാവശ്യം, അല്ല കാരണം ഇഷ്ടം പോലെ കാര്യങ്ങൾ പണികൾ ഉണ്ടാവും നമുക്ക് വീട്ടിൽ. പക്ഷേ അതിൽ നിന്ന് എന്ത് ചെയ്യണം എന്ന് ഒരു പ്രയോറിറ്റൈസേഷൻ ചെയ്യാന്നുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് ക്രൈറ്റീരിയ ഒന്നുമില്ല. ആ സമയത്ത് കുറേ നാളായല്ലോ ഫ്രിഡ്ജ് വൃത്തിയാക്കിയിട്ട്, ഇന്ന് വൃത്തിയാക്കാം, അങ്ങനെ ഒരു തോന്നൽ ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ ഓർഗനൈസേഷനും കാര്യങ്ങളും ടൈഡിയപ്പൊക്കെ കഴിഞ്ഞു. ഈ ദിവസം നമ്മൾ കോസ്കോന്ന് പോയപ്പോഴത്തേന് അവിടെ ഈ എന്താ പറയുക ചെമ്പല്ലി പോലത്തെ ഒരു മീൻ മേടിക്കാൻ കിട്ടും കേട്ടോ. അത് വറുക്കാനും നല്ലതാണ് കറിവെക്കാനും നല്ലതാണ്. അപ്പോൾ അത് മേടിച്ച് വെച്ചിട്ടുണ്ട്. അതെന്തായാലും അവർ ആകെയൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട് എൻ്റെ വയറ്. പക്ഷേ അത് നന്നായിട്ട് വെട്ടി ക്ലീനാക്കി ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ നാളെ രാവിലെ അമ്മച്ചി അത് കറി വെച്ചോളും. അപ്പോൾ ഇവർക്ക് ഇത് എന്താ പറയുക നമുക്ക് നാട്ടിലെ പോലെ കല്ലിലൊന്നും വെച്ച് വെക്കാനൊന്നും പറ്റാത്തതുകൊണ്ടും വീടിനകത്ത് വെട്ടേണ്ടതിൻ്റെ ആ ഒരു ലിമിറ്റേഷൻ ഉള്ളതുകൊണ്ടും മിക്കവാറും മീൻ വെട്ട് അരച്ചു വെട്ടൊക്കെ തോമസാണ് കേട്ടോ ചെയ്ത് വെക്കുക. അപ്പോൾ ആ ഒരു പണിയുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മാരിനേറ്റ് ചെയ്ത് ചിക്കൻ മേടിച്ചിട്ടുണ്ടായിരുന്നു. തണ്ടൂരി ചിക്കനോ ചിക്കൻ ടിക്ക ഏതൊരു സാധനം അവർ മാരിനേറ്റ് ചെയ്ത് കോസ്കോയിൽ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നമുക്കത് കുറച്ച് എളുപ്പമുണ്ട്, എടുത്ത് പെട്ടെന്ന് ബേക്ക് ചെയ്താൽ മതി. ചില സമയങ്ങളിൽ കുറച്ച് ബിസി സ്കെഡ്യൂൾ വരുമ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. അപ്പം ഈ ബേക്ക് ചെയ്ത ചിക്കൻ മെയിൻലി ഞാനും ഹസ്ബൻഡും കഴിക്കാനാണ്, ബാക്കി പിള്ളേർ മൂത്ത ആൾ കഴിക്കും. അല്ലാതെ നമ്മുടെ നാടൻ ചോറും കറിയും സാധനങ്ങളൊക്കെ തന്നെയാണ്, മീൻ കറിയും അതൊക്കെ തന്നെയാണ്
ഉണ്ടാക്കുന്നത്. പക്ഷേ എല്ലാവരും ചോദിക്കാറുണ്ട്, ആൾക്കാർ വീട്ടിൽ അപ്പച്ചനും അമ്മച്ചൊക്കെ വരുമ്പോൾ എങ്ങനെ ഡയറ്റ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. നമ്മൾ അത് നമ്മളുടെ ആ ഒരു കാര്യം കൂടെ പ്രയോറിറ്റൈസ് ചെയ്തിട്ട് വെക്കുക എന്നുള്ളതാണ്. എഴുതി വെക്കുക ഏതൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണ്ടത്, കഴിക്കാൻ വേണ്ടത്. അപ്പോൾ അതനുസരിച്ച് ചിലപ്പോൾ മാരിനേറ്റ് ചെയ്തത് മേടിക്കേണ്ടി വരും, ചിലപ്പോൾ മീൽ പ്രപ്പ് ചെയ്യേണ്ടി വരും. അതൊരു ഭയങ്കര വലിയ ടാസ്ക്കായിട്ട് കരുതിയാൽ നമുക്കത് ബുദ്ധിമുട്ടാണ്. നമുക്കെപ്പോഴും ഇൻക്ലിനേഷൻ എളുപ്പത്തിലേക്ക് പോകാനാണല്ലോ. അപ്പോൾ എന്നെ സംബന്ധിച്ച് ഇപ്പം എന്ത് നല്ല നാടൻ കറികളും മീൻകറി, മീൻ വറുത്തതും അങ്ങനത്തെ പല പല എല്ലാ ഐറ്റംസ് നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞ് വരുമ്പോൾ ഉണ്ടാവും. അപ്പോൾ ഭയങ്കരമായ ഒരു പുള്ളാണ് കേട്ടോ ഈ ചോറും കറിയും കഴിക്കണോ അതോ നമ്മൾ നമ്മുടെ ഡയറ്റ് അനുസരിച്ച് പോകണോ എന്നുള്ളത്. ഞാൻ ഡയറ്റ് നോക്കുന്നത് ഭയങ്കര സ്റ്റൈലിന് വേണ്ടിയിട്ടൊന്നുമല്ല. എനിക്ക് പ്രീ ഡയബറ്റീസ് ഉണ്ടായിരുന്നു, ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അത് അതിന് ശേഷം ഞാൻ നല്ലോണം ഡയറ്റും എക്സസൈസും ചെയ്തതിന് ശേഷം എൻ്റെ ബ്ലഡ് ഷുഗർ നോർമലിലോട്ട് പോയി. ഒത്തിരി പേര് ചോദിക്കുന്നുണ്ട് മെഡിസിൻ കഴിക്കേണ്ടതെന്ന്. മെഡിസിനൊന്നും ഇല്ല കേട്ടോ ഇപ്പോൾ, പക്ഷേ ഉണ്ടായിരുന്നു. പിന്നെ ഇതൊന്നും സ്വയം തോന്നിവാസമൊന്നും ചെയ്യരുത്, എപ്പോഴും ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ വേണം. എനിക്ക് സ്ഥിരമായിട്ട് മന്ത്ലി കൺസൾട്ടേഷൻ, ബ്ലഡ് വർക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ്. അല്ലാണ്ട് ഞാൻ സ്വന്തമായിട്ട് യൂട്യൂബ് വഴി പറഞ്ഞുകൊണ്ട് ഡയബറ്റീസ് ഉള്ളവരാരും മരുന്ന് ഉപേക്ഷിച്ചിട്ട് ഒന്നും ചെയ്യരുത്, കൺസൾട്ടേഷനിൽ വേണം കേട്ടോ ചെയ്യാൻ. ഇതാ നമ്മുടെ മീനൊക്കെ എല്ലാം വെട്ടി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നാളെ അമ്മച്ചി കുറച്ച് വറുക്കും, കുറച്ച് തോരനല്ലല്ലോ കറി വയ്ക്കാൻ വേണ്ടിയിട്ടും കൂടിയാണ്. വൈകുന്നേരം ഇത് രാവിലത്തെ തന്നെ ഷോർട്ടാണ്, പക്ഷേ വൈകുന്നേരം കുറച്ച് നേരം നമ്മൾ കിടക്കുന്നതിന് മുമ്പ് നമ്മൾ ഈ തിരിയൊക്കെ ഒന്ന് കത്തിച്ച് വയ്ക്കും. ഈ ദിവസങ്ങളിൽ ഈ ദിവസം വൈകുന്നേരം ഞാൻ വാക്വമിങ് ഒന്നും ചെയ്തില്ല, കാരണം എൻ്റെ ഹസ്ബൻഡ് വാക്വം ചെയ്ത് എല്ലാം അടിപൊളിയാക്കി ക്ലീൻ ആക്കിയിട്ടുണ്ടായിരുന്നു. ഇതാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തപ്പോൾ വിചാരിച്ചു കേട്ടോ വളരെ മിനിമം കാര്യങ്ങൾ ചെയ്തിട്ടുള്ളതെന്ന്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഞാൻ ഒറ്റയ്ക്ക് എല്ലാം കൂടെ എൻ്റെ തോളിലൂടെ പോകുന്ന ഒരവസ്ഥയില്ല. എൻ്റെ ഹസ്ബൻഡും ഞാനും കൂടെ ഒന്നിച്ചാണ് കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. പിന്നെ അപ്പച്ചനും അമ്മച്ചയും ഉണ്ടതുകൊണ്ട് കുറേയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ ഡിസ്ട്രിബ്യൂട്ടഡായി പോകും. പക്ഷേ ഞാൻ ചെയ്ത കാര്യങ്ങൾ വീഡിയോ എടുത്തതേ ഉള്ളൂ, ചിലർക്കെങ്കിലും പ്രചോദനമാകും. ഒത്തിരി പേര് ചോദിക്കേണ്ടത് എന്ത് പറ്റി ചേച്ചിക്ക് വയ്യ സുഖമില്ലെന്ന്. നല്ല തിരക്കുള്ള സ്കെഡ്യൂളാണ് കേട്ടോ, നമ്മുടെ സകല ഫോക്കസും വെക്കേണ്ട ചില കാര്യങ്ങളും പ്രൊജക്റ്റും ഒക്കെ വർക്കിലുണ്ട്. പിന്നെ വീട്ടിൽ പിള്ളേർക്ക് ആക്ടിവിറ്റീസ് പല പല കാര്യങ്ങൾ അങ്ങനെയായിട്ട് സമയത്തിൻ്റെ പരിമിതി മൂലം ഞാൻ കുറച്ച് എന്താ പറയുക നമ്മുടെ പ്രയോറിറ്റൈസേഷൻ അങ്ങനെ ചെയ്ത് നോക്കിയപ്പോഴത്തേനെ യൂട്യൂബിന് അത്ര സമയം കൊടുക്കാനില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ പൂർവാധികം ശക്തിയോടെ നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. അടുത്ത വീഡിയോ ഉടനെ കാണും വരെ. ബൈ ബൈ, ടേക്ക് കെയർ.